രണ്ട് വ്ലോഗുകൾ കണ്ടുമുട്ടുമ്പോൾ എന്തിനാണ് ഉമ്മൊക്കെ വന്ന്? ഗൈസ്, ഇന്ന് നമ്മൾ ഇച്ചിഗോവ മലനിരകൾക്കിടയ്ക്കൂടെയുള്ള ഒരു സഞ്ചാരത്തിലേക്കാണ്. ബെന്നി സ്ഥിരം വന്ന് കട്ട് തിന്നിരുന്ന മെസ്സാണ് ഗൈസ് അത്. ഇതാണ് ഡി ബ്ലോക്ക്. ഇവിടെ നിന്നിട്ടുണ്ട് ഞാൻ. നിന്ന സ്ഥലങ്ങൾ ഇവിടുത്തെ D33, അവിടുത്തെ C38, അവിടുത്തെ A54. ബി ബ്ലോക്കിൽ മാത്രം ഞാൻ നിന്നിട്ടില്ല. സഞ്ചാരത്തിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കാണുന്നത് നഗരവീഥിയിലൂടെ നടന്നു നീങ്ങുന്ന കുറെ ആൾക്കാരും ചൈനീസ് ശൈലിയിലുള്ള കുറച്ചധികം ബൾബുകളും. ഈ ഒരു ഇതിന്റെ പേരെന്താടാ ഈ സോണി? ഇതിന്റെ പേരെന്താ ഈ സാധനത്തിന്റെ? എന്ത് KFC. ഇവിടെ വെച്ചാണ്, ഇവിടെ അല്ല, ഇവിടെ വെച്ചാണ് ഗൈസ് അവസാനമായി CSE 1721 ബാച്ച് എല്ലാവരും ഒത്തുകൂടിയത്. എല്ലാവരും വിചാരിച്ചു കൊറോണ നാളെ കഴിയും, രണ്ടാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാം, പെട്ടിക്ക് ഇവിടെ തന്നെ വെച്ചാൽ മതി എന്ന്. ഹൗ റോങ് വാസ് ദം ഗൈസ്. അങ്ങനെ ഒരു രാത്രിയിലത്തെ വ്ളോഗിങ്ങിന് ശേഷം തിരിച്ചു പോവാണ് നേരെ. ഇതിന്റെ മുകളിലേക്ക് ക്യാനിൽ വെള്ളം ചുമന്ന് കയറ്റുന്ന ഓർമ്മയുണ്ട്. യെസ് മോനെ, ഇവിടെയാണ് ചന്ദനമണി, കൊറിയോ, ജിഷ്ണുവിന്റെ സുമേഷനും കളിച്ചത്, ദോസ്ത് കളിച്ചത്, അതുപോലെ മറ്റേ ഹാപ്പി ന്യൂ ഇയർ എല്ലാം മാറിയ കൊറിയോ ഇവിടെയാണ്. പക്ഷെ ജിഷ്ണുവിനെ കാണാൻ ഓർത്ത് ഒന്നാണ് ഗൈസ്. പക്ഷെ ജിഷ്ണുവിനും സുമേഷനും പോയി ഓൾറെഡി. ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ ഡേ. ഇന്ന് ക്ലോസ് അപ്പ് തേച്ചിട്ട് വായൊക്കെ പൊള്ളിയിട്ടിരിക്കുന്നു. But you know about rolling down in the deep when the brain goes numb, what you call a memory? Freak. Guys, avan etti. Hello Benny. Hello. Ee dosta pettulla pratheeksha ninde jeichu varanam. Oh, I'm sure to Benny perform cheyidund. കഴിഞ്ഞ തവണത്തെ എന്താ സ്റ്റാൻഡിംഗ് ചാമ്പ്യൻ അല്ലേ? ഓക്കെ, അതിനുശേഷം വീണ്ടും ആ കപ്പടിക്കാൻ ബെന്നി, ഞാനാണ് തേരാളി. നമുക്ക് പോവാം ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ GEC ത്രിശൂർ എത്തിയിരിക്കുകയാണ്. മാസ് ഇടാ, മറ്റേ ശരിക്കും ഈ വീഡിയോ പോലെ ഉണ്ട്, മറ്റേ മാരക സെലിബ്രിറ്റി വരത്തില്ലേ പെർഫോം ചെയ്യാൻ, ഇങ്ങനെ ഒന്നും എടുക്കാതെ. ഗൈസ്, ആംസ് ഔട്ട് സ്റ്റാൻഡിംഗ് ചാമ്പ്യന്റെ പെർഫോമൻസ് ഏതാനും നിമിഷങ്ങൾക്ക് ഉണ്ടാവും. ചിന്മ ആർ യു എക്സൈറ്റ്? നോ നോ, ഹീസ് നോട്ട്. ആമസോണിന് ബെന്നി ഫസ്റ്റ് അടിച്ച് എന്തായാലും ഫുഡ് അവൻ സ്പോൺസർ ചെയ്യുന്നതാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഫുഡ് ഉണ്ട്. ഓഹോ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞങ്ങളല്ലോ എന്തായാലും അടിക്കും. ഞങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷൻ വെച്ച് തേർഡ് പ്ലേസ് വി ഹാവ് നിഖിൽ, സന്തോഷ് നായർ ആൻഡ് ടീം. Third announce cheyirikkunu. Secondly, we have women P Nandakumar and team. Second. And first we have Parvati and team. So yeah, that's that. Thank you.
വേഗം ഞാൻ പോയി ഇടിക്കട്ടെ. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ദ്യുതി കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ആൻഡ് ആംസോണ്ട് കഴിഞ്ഞു, നിർഭാഗ്യവശാൽ നമ്മുടെ ടീംസിൽ കിട്ടിയില്ല. ആണോ, എന്താണ് ഇവിടെ വന്നപ്പോ എന്തായിരുന്നു പ്രതീക്ഷ? എന്ത് കാണണം, ലൈക്ക് എന്ത് പ്രതീക്ഷയാണ് വന്നത്? എന്നെ കാണാനാണോ? ഓ ഓക്കെ, അടുത്ത ചോദ്യം. ഒറാക്കിളിന്റെ സിഇഒ ആര്? ഓ, അത് അറിയാവോ? വിക്കിപീഡിയയിൽ അതൊക്കെ വായിച്ചിട്ട് പറ്റേ ഇന്റർവ്യൂവിന് ഇംപ്രസ് ചെയ്യാൻ. സത്യം പറ, അങ്ങനെ വായിച്ചല്ലേ. കോർപ്പറേറ്റ് ലാഡർ കയറാൻ എന്തും ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് യുവതിയാണ് നമ്മളിപ്പോ കാണുന്നത്. ഇന്നാണ് എന്താ ചോദിക്കണ്ടേ? കാക്കനാട് ജീവിതം എങ്ങനെ പോകുന്നു? കൊള്ളാം. ഒരു മൂന്നാല് വാക്കുകൾ ഉപയോഗിക്കാവോ കൊള്ളാതിന് ശേഷം? അവിടുത്തെ അംഗം കഴിഞ്ഞു, ഇനി നമ്മൾ കഴിക്കാൻ പോവാണ്. ഇപ്പോ ചിന്മയും മനു പതിവ് പോലെ എന്റെ കൂടെ നടക്കുന്ന സഹസഞ്ചാരികൾ. ബ്ലോഗിന് വേണ്ടി എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താണോ, എന്തെങ്കിലും പറ? ജി സി വന്നിട്ട് നീ കൊറേ കാലത്തിന് ശേഷമാണോ തിരിച്ചിരുന്നേ? ഇടക്കിടക്ക് വരാറുണ്ട്. ഫീൽസ് ഗുഡ് ടു സീ യുവർ ഫ്രണ്ട്സ്. ഞങ്ങൾ ക്ലാസ്സിലെ വയലിനിസ്റ്റ് ആണിത്. ഓ മാൻ, കിടിലൻ ലുക്കിൽ തന്നെ ബ്ലോഗിൽ കിട്ടി, സൺഗ്ലാസ് ഒക്കെ വെച്ച്. പണ്ട് വെയിലും കൊണ്ട് ഇതിൽ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന അതേ ഓർമ്മയാണല്ലോ വരുന്നത്. ഷോ, ക്ഷീണമായി, പെട്ടെന്ന് ക്ഷീണമാകും കേട്ടോ വെയിലടിച്ച. ഹലോ ഗൈസ്, ബുള്ളി ഓൺ ദ റോഡ്. ഹൂ ലെറ്റ് ദ ബുള്ളി ഔട്ട്? ആ, കുറയ്ക്കട. ട്രൈ മൈ ബെസ്റ്റ് ബുള്ളി. എങ്ങനെ, എന്താണ് ഒരു നല്ല ബുള്ളിയുടെ ലക്ഷണങ്ങൾ? മാക്സിമം ആൾക്കാർ ഇടിക്കാൻ നോക്കണം. ആണോ? അടുത്ത് നിന്നിട്ട് നിർത്തണം. അടുത്ത് ബുള്ളിയുടെ മെയിൻ സ്കിൽ ഒതുക്കി കളയാ, മാക്സിമം ഒതുക്കി കളയാ. ഇടിക്കാറാവുമ്പോ ലൈക്ക് വലിയ വീതിയുള്ള റോഡാണല്ലോ, നമ്മൾ നടുക്കോടെ ഓടിക്കണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 1000 രൂപയുടെ വർത്തിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എന്നൊരു സൈൻ ഓഫ് പറഞ്ഞേ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഡ്രൈവ് സേഫ് ഗൈസ്. ഗൈസ്, ഒരു കസേരയും കൂടി വലിച്ചിടാവോ? ജോർജ് ഇവിടെ ഉണ്ടെന്ന് സങ്കല്പിച്ച് നമുക്ക് കഴിക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജോർജ്, നിനക്ക് വേണ്ടി ഇവിടെ കുറച്ച് സ്പേസ് മാറ്റിയിരുന്നുണ്ട്. അതായത് നീ ഇവിടെ ഉണ്ടെന്ന് സങ്കല്പിച്ചായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കുന്നത്. എടാ, സെപ്റ്റംബർ യേഴ്സ് ചെയ്യുന്നവരത്തെ പറ്റിയുള്ള അഭിപ്രായം എന്തായിരുന്നു? പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞേ. ഇവിടെ ഭക്ഷണം കിട്ടാതെ ഞാൻ വീണ് മരിക്കുമെന്ന് തോന്നുന്നു. ഏകദേശം 20 മിനിറ്റായി ഫുഡ് പറഞ്ഞിട്ട് ചൂടായ ഒരു പ്ലേറ്റ് മാത്രം കൊണ്ട് തന്ന് ഞങ്ങളെ മോഹിപ്പിച്ചിട്ട് ഇവിടെ ഇവിടെ ഇരുത്തിയേക്കുക. കുറെ ആൾക്കാരുണ്ട് കേട്ടോ. യേശുവിന്റെ ലാസ്റ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞു, എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഓക്കേഷ് ബിരിയാണി ആയിരുന്നു, പക്ഷെ വിശപ്പ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഞാൻ എന്തോ പറയണം, എന്തോ ഞാൻ പറയണമെന്ന് ആലോചിച്ചാണ് കാശടക്കാൻ പോകുന്നത്. എടാ, പൈസ ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോ എന്തായാലും ബ്ലോഗ് ചെയ്തോണ്ട് നിന്ന ഉമ്മാരെ ആരെങ്കിലും പോയി അടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് ബാംഗ്ലൂർ ജീവിതമൊക്കെ? സഞ്ജയ് റോമിക്ക് സഞ്ജയ് റോമി ആവാൻ പറ്റുന്നുണ്ടോ? സഞ്ജയ് റോമി എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ലൈഫിന്റെ എസെൻസ് മൊത്തം മൂറ്റിയെടുത്ത് മാക്സിമം അടിച്ചുപൊളിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അടിച്ചു ജീവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ സന്തുഷ്ടനായ സഞ്ജയ് റോമിക്ക് നമുക്ക് ഇവിടെ പറഞ്ഞുകൊണ്ട് ബില്ല് അടയ്ക്കാം. ബില്ല് വന്നിട്ടുണ്ട്. നമസ്കാരമുണ്ട്. ഇതാണ് ഓപ്പൺ സ്റ്റേജ്, സെന്റർ സ്റ്റേജ്. ഇവിടെയാണ് മെയിൻ കർട്ടനൊക്കെ വലിച്ചിട്ട് ഇവിടെയാണ് മെയിൻ പരിപാടികളൊക്കെ, സോളോ ഡാൻസ് അതുപോലെ പാട്ട് എല്ലാം നടക്കുന്ന ഇവിടെയാണ് ഈ സ്റ്റേജിൽ. പിന്നെ ഇവിടുന്ന് എവിടുന്നോ ജ്യൂസ് കുടിക്കാൻ, മോക്ടെയിൽ കുടിക്കാന്നാണ് ചിന്മയെ പറഞ്ഞത്. ഗൈസ്, ഞങ്ങൾ ജഡ്ജസ് ഇരിക്കുന്ന പൊസിഷനിൽ ഇരിക്കുകയാണ്. ബെന്നി ഇവിടെ ഇരുന്ന് മുടിഞ്ഞ അഭിനയമാണ്. ഏതൊന്നും കൊണ്ടേ കളഞ്ഞ പിള്ളേരൊന്നും പറഞ്ഞ കേൾക്കുന്ന ചെയ്യാൻ ഒരു പരിപാടി ക്ഷണിച്ചു കഴിഞ്ഞു. സാറ് കോമ്പറ്റീഷൻസിലൊക്കെ ഒത്തിരി പങ്കെടുക്കാറുണ്ടോ? ആണോ? ഓ, ഇന്ന് വൈകുന്നേരം ഏതോ കൺസേർട്ട് ഉണ്ടെന്ന് കേട്ടു. നാളത്തെ കഴിഞ്ഞ ബെന്നി അല്ലേ പെർഫോം ചെയ്യുന്നേ? ഞാൻ വരണ്ടല്ലോ. ഓ, അത് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് ബെന്നി പെർഫോമൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്? കൊടുക്കുന്നുണ്ട്. പിന്നെ ഷോ ആണെങ്കിൽ ടിക്കറ്റ് കൊടുക്കൂലേ? ഇതാണ് നമ്മൾ ഗാലറിയിലേക്ക് പോകുന്ന വഴി. പക്ഷെ ഗാലറിയിൽ ഇരിക്കാനുള്ള ഒരു അവസരമില്ല. ഗാലറിയാണ് തൃശ്ശൂരിന്റെ, ജിസി തൃശ്ശൂരിന്റെ ഏറ്റവും വലിയ ഭംഗിയെങ്കിലും അത് പ്രോഷോയ്ക്ക് വേണ്ടി അടച്ചു കെട്ടിയതിനാൽ നമുക്ക് ഇരിക്കാൻ യാതൊരു മാർഗമില്ല.
ഗൈസ് പോകുന്ന വഴിക്ക് എല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ ഇത് കിട്ടുന്നുണ്ട് ബ്രോഷർ. അപ്പൊ ചിന്മയ് അത് ആർക്കെങ്കിലും കൊടുക്കുന്നതിന്റെ വ്ലോഗാണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഗൈസ്. സീൻ നൈസായിരുന്നു, ഫസ്റ്റ് ടൈം നൈസായിരുന്നു. നമ്മൾ വനത്തിലേക്ക് എത്തി. അതായത് ഇനിയാണ് സി എസ് സി പ്രൊഡക്ഷൻ അതുപോലെ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ ഒക്കെ വരുമ്പോഴേക്കും ഒരു തണുപ്പാവും കേട്ടോ, ഗാലറിയിൽ മറ്റേ മരുഭൂമി പോലെ പെട്ടെന്ന് ദാഹിക്കുകയും ചെയ്യും. ഇവിടെ പക്ഷെ ഒരു തണുപ്പുണ്ട്. മാഷപ്പാണോ? മണിപ്രസാദിനെ വിളി, ലെഫ്റ്റ് സൈഡിൽ നിന്ന് മണിപ്രസാദ് വരുന്നുണ്ട്. ഇനി മുതൽ നമുക്ക് ഇവിടെ വരുന്നവർക്ക് ഒരാളെ വിളിക്കാം. അതെ, അയാൾ വന്നിട്ട് ഏതെങ്കിലും പാട്ടോ എന്തെങ്കിലും പറയുകയൊക്കെ വേണം. അതെ, ഓ സെറ്റ് അടിപൊളി. അപ്പം നമുക്ക് അലീന വിടെ, അലീന അലീന എന്താണ് ഞാനോ? ഇവൻ സൂപ്പർ പെടുന്ന പാട്ടില്ലായിരുന്നോ മറ്റേ ഇത്, ഷാമ്പെയ്ൻ പ്രോബ്ലംസ്? ഒരു മലയാളം പോകും, മലയാളം പൊട്ടുകുത്തടി. മനു എടാ ഒരു സ്റ്റാൻഡപ്പ് കോമഡി കിടില, നീ എന്തെങ്കിലും ഒരു സംഭവം. പ്രിയപ്പെട്ടവര്, നിങ്ങൾ എല്ലാവരും പ്രതീക്ഷയോടെ എന്നെ കാത്തിരിക്കാന്ന് എനിക്കറിയാം, പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ പലവിധത്തിലുള്ള രോഗങ്ങൾക്കും എന്റെ പകരമായി ഇവിടെ കിടപ്പിലാകുന്ന എന്റെ വക്കീലാണ്, എന്റെ പകരം ഇവിടെ ഉണ്ടായിരിക്കാണ്, എന്റെ പകരം ഇവിടെ മത്സരിക്കുന്നതിനായി അവരുടെ കഴിവുകൾ കാഴ്ചവെക്കുന്നതിനായി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹപാഠിയും പറയുന്നില്ല, ഞാൻ കിരണിനെ വിളിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കിരണ്യ കിരണ്യ കിരണ്യേ ഒരു ചുംബനത്തിനായി ശമിക്കാതെ എരിയുന്ന പൂവിതൽ തുമ്പുമായി എന്നലും മകളെരിയോ കുഞ്ഞി തുമ്പി തമ്പുരു എനർജി ഏകദേശം കത്തി തീർന്നു. ബട്ട് സ്റ്റിൽ നടക്കുമല്ലാതെ അയ്യോ ഞാൻ ചത്ത്. കഴിച്ച് എന്താണ് കഴിച്ചതെന്ന് അറിയില്ല, ഹൈപ്പർ ആയിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് ഇത്ര എനർജി ഇല്ലായിരുന്നല്ലോ. ഇവിടെ നല്ല റൈറ്റ്. ഹലോ ഹലോ ഗൈസ്, അപ്പോ സൈനിങ് ഓഫ്. ദ്യുതി ഏകദേശം കഴിയാറായി, പക്ഷെ ഇനി ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ദ്യുതി ഏകദേശം കഴിയാറായി. ഓക്കെ ഗൈസ്, ഉമ്മ കോപ്പിറൈറ്റ് അടിക്കത്തിക്കോ ഇട്ട് കഴിഞ്ഞ. അങ്ങനെ ഈ ദിവസം കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഞങ്ങള് റൂം സെറ്റാക്കാൻ പോവാണ്, ആശ ടൂറിസ്റ്റ് ഹോം മലബാർ അനക്സ്. ഇവിടെ റൂം കിട്ടും നോക്കാം. അങ്ങനെ റൂം സെറ്റ് ആയിരിക്കുകയാണ്, നിലത്തൊരു ബെഡ് ഇട്ടിട്ടുണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ റിസ്വാനേനെ വണ്ടി കയറ്റി വിടാൻ പോയേക്കുവാണ്. പപ്പനും കിരണിയും ഇന്ന് രാത്രി സ്റ്റേ ആണ്. ലോങ് ബ്രേക്ക് ശേഷം ഞാനും മനു ലിഫ്റ്റിന് മുകളിലേക്ക് പോവാം. ഇനിയിപ്പോ റൂമിൽ ചെന്ന് എ സി ഒക്കെ ഇട്ട് സുഖമായിട്ട് കിടന്നു.
ഗൈസ് ഫുഡ് കഴിച്ചിട്ട് എന്തായാലും ഒന്ന് പറയാം. ദ റൗണ്ട് ഹോട്ടൽ ഓൺ ദ വേ ടു വിയൂർ. എല്ലാവരും എന്തായാലും കഴിച്ചിട്ട് എന്റെ അഭിപ്രായം അനുസരിച്ച് ചെക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ ടോയ്ലറ്റ് ഭയങ്കര ലുക്ക് ആട്ടോ എന്റെ മോനെ. ദ റൗണ്ടിൽ കഴിക്കാൻ പോകാം, ഭയങ്കര എന്താ പറയാ ലക്ഷൂറിയസ് പാലസിലൊക്കെ കയറിയ ഫീല്. എന്റെ മനു അവിടെ ലക്ഷൂറിയസ് കണ്ണാടി നോക്കി ലക്ഷൂറിയസ് ഫോണ് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നേരെ വീട്ടിലോട്ടല്ലേ മോനെ. ജയ്സ് അങ്ങനെ അവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങി. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ? സൂപ്പർ. പിന്നെ നല്ല ബിരിയാണി. നൂഡിൽസ് കുറച്ച് കുഴഞ്ഞു പോയെങ്കിലും ഇറ്റ്സ് ഗുഡ്. പിന്നെ പൊറോട്ട ഭയങ്കര ക്രിസ്പി ആൻഡ് നൈസ് ആയിരുന്നു. ഇത്തവണത്തെ ജേണിയിലെ ലാസ്റ്റ് വിസിറ്റ് ടു GEC. മഴ പെയ്താകെ തണുത്ത് കിടക്കുന്നു, നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും മഴ പെയ്ത കോളേജിന് ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഔട്ട്രോ എടുക്കുന്നില്ലേ നിന്റെ വ്ളോഗിന്റെ? എന്റെ വ്ളോഗിന്റെ ഔട്ട്രോ ഞാൻ കുറച്ച് സാഡാണ് ഗൈസ്. ഈ മനുഷ്യനെ ഞാൻ എന്തായാലും ഒന്ന് ഒന്നുകൂടെ പരിചയപ്പെടുത്തണം എന്ന് വിചാരിച്ചാണ്. ദിസ് ഈസ് എ വാക്കിംഗ് വർക്ക് ഓഫ് ആർട്ട്, വിന്റേജ്, ബിയോണ്ട് വാല്യുവേഷൻ, ബിയോണ്ട് ഫോർജറി, ബിയോണ്ട് ഇമിറ്റേഷൻ. ഇറ്റ് ഹാസ് ബീൻ 4 years സിൻസ് ദിസ് ടീനേജർ ടിപ് ടോ ത്രൂ ദ ഗ്രീൻ ഗ്രാസ് ഓഫ് GEC ആൻഡ് ഹീസ് ബാക്ക് ഫോർ മോർ. മീറ്റ് ബെനഡിക്ട് ബെനി. ഹലോ ഗൈസ്, ടേക്ക് ടു. അഞ്ജലി, ദിദിനെ പറ്റിയുള്ള അഭിപ്രായം എന്താ? എന്ത് പെണ്ണ്? നമ്മൾ ഓൾറെഡി ഒരു ടേക്ക് എടുത്തോണ്ട് ചോദ്യങ്ങളൊക്കെ അവർക്ക് അറിയാം. ഞാൻ ഡിഫറൻ്റ് ചോദ്യം ചോദിക്കാം. മഴ പെയ്തതിൽ ഹാപ്പിയാണോ? ഭയങ്കര ഹാപ്പിയാണ്. ഓൺ എ സ്കെയിൽ ഓഫ് 1 to 10 എത്ര ഹാപ്പിയാണ്? 9. സോ ദാറ്റ്സ് എ റിയലി നൈസ് സ്കോർ. ഞാനും ഭയങ്കര ഹാപ്പിയാണ്. സോ മഴ പെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഫീൽസ് ലൈക്ക് ഹോം ആൻഡ് GEC ദാറ്റ്സ് ലൈക്ക് മോർ ഹോം. യാ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ബൈ ഗൈസ്. എടാ പാസ് ഔട്ട് ആയില്ലേ പൊക്കൂടെ? എന്താ ഇവിടെ ചുറ്റി തിരിഞ്ഞ് നിൽക്കുന്നത്? നീ എന്താ കൂട്ടിട്ട്? എന്താണ് ദ്യുതിനെ പറ്റിയുള്ള അഭിപ്രായം? എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ഭാഗം ഷർട്ടും ടീഷർട്ടും? ടോസ്റ്റ് മാസ്റ്റേഴ്സിന് ഇന്റർനാഷണൽ പ്രസിഡന്റ് ഏത് നിമിഷം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതാണ്? ടോസ്റ്റ് മാസ്റ്റർ ഇന്റർനാഷണൽ പ്രസിഡന്റ് കം. ആകാശം നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ചെന്നക്കടൻ ഫാമിലിയുടെയാണ് ഇത് മൊത്തം. എല്ലാ ലോറിയും, എത്ര ലോറിയാണ് നിങ്ങളുടെ ഫാമിലിക്ക്? ഗൈസ്, നമ്മൾ ബെനഡിക്ട് ബെന്നിയുടെ വീട്ടിലെത്തി. മനോഹരമായ ഒരു വീട്. ഇതെന്താ? ഹായ് പറയാ. ഹായ് പറ ഫാൻസിനോടൊക്കെ ഒരു ഹായ് പറഞ്ഞേ. ഏ ഗൈസ്, ഇപ്പൊ ലാഭമായിട്ടുണ്ട്. ഇനിയിപ്പോ വണ്ടി കഴുകേണ്ട ആവശ്യമില്ല. മഴ നനഞ്ഞ വണ്ടി ക്ലീൻ ആയിട്ടുണ്ട്. പറയാനുള്ള ഡയലോഗ് കഴിഞ്ഞു. ഇനിയിപ്പോ കുടിക്കാനുള്ള സാധനമൊക്കെ എടുത്താൽ കണ്ടിന്യൂറ്റി കിട്ടും. ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തി. എനിക്ക് കുറച്ച് പണി ചെയ്യാനുണ്ട്. നല്ല ഉറക്കക്ഷീണമുണ്ട്, ബട്ട് സ്റ്റിൽ കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. യേശു. അപ്പൊ നമ്മൾ കൊച്ചിയിലേക്ക് പോവാണ് ഗൈസ്. ഫൈനൽ വ്ളോഗ്. ഒന്നും പറയാനുള്ള ഒരു എനർജി ഇല്ല. പക്ഷെ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും ഗൈസ്. എന്റെ എനർജി ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി തോറ്റു കൊടുക്കില്ല. സോ ദിസ് ഈസ് ദി എൻഡ് ഓഫ് അവർ ടുഡേസ് വ്ളോഗ്. അപ്പൊ ദ്യുതി നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് എന്തോ സ്റ്റക്കായി. എനിവേ, നമുക്ക് വീണ്ടും കാണാം. അതുപോലെ ശുഭനിദ്ര, സുഖനിദ്ര, ഗുഡ് എടുത്ത് ഞാൻ മടുത്തിക്കെടുത്ത പടത്ത് ഞാൻ തടിച്ചു ഗോൾഡ് കടത്ത് വാർത്ത കണ്ടുമടുത്തി തടച്ചു പൂട്ടി ന്യൂസ് പഠിക്കൽ അങ്ങനെ ഇരുന്ന് പറഞ്ഞ കഥകൾക്കുള്ളിലും മറിഞ്ഞു തിരിച്ച വനത്തിനുള്ളിലും മതിക്ക മനസ്സും ഇടതു നെഞ്ചു തുടിച്ചു പലവും പണിത് കഴിഞ്ഞു പൊലിഞ്ഞ പലതും മകളെ അലഞ്ഞു പിരിഞ്ഞ കാലം നമ്മൾ മറന്നു പലതും പൊതിഞ്ഞ കാട്ടിൽ മറഞ്ഞു തിരികെ ഇനി നാം എന്ന് തിരികെ കാലം തിരിച്ചു പിടിക്കും നിറഞ്ഞ ബാഗും വലിച്ചു തൂക്കി വടക്കെ സ്റ്റാൻഡ് ബസ്സിൽ ഇരിക്കും.